ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി പത്താം ക്ലാസ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന അദ്ധ്യായമാണ് ഈ അദ്ധ്യായത്തിലെ ഫസ്റ്റ് ഒരു ഭാഗം ഫസ്റ്റത്തെ പാർട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കാണാം എങ്കിലാണ് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ ഈ ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻസിന് ബാക്കി ചോദ്യങ്ങളിലേക്ക് കടക്കാം റൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച പ്രധാന പ്രതിസന്ധി ഏത് പേരിൽ അറിയപ്പെടുന്നു മൊറോക്കൻ പ്രതിസന്ധി റൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച ഒരു പ്രതിസന്ധിയാണ് മൊറോക്കൻ പ്രതിസന്ധി എന്താണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ തമ്മിൽ ഒപ്പുവെച്ച രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു എന്നാൽ മൊറോക്ക കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല ഒന്നാം ലോകയുദ്ധകാലത്തിൽ വിജയിച്ച രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും സോ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടി പ്രകാരം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു എന്നാൽ മൊറോക്ക കീഴടക്കണം എന്നൊരാഗ്രഹം ജർമ്മനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജർമ്മനി ഇതിനെതിർത്തു തുടർന്ന് മൊറോക്കൻ തുറമുഖമായ അഗഡറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു തുടർന്നുള്ള ഇവര് മൂന്നുപേരും നട തുടർന്നുള്ള നടന്ന ചർച്ചയിൽ തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു ഫ്രാൻസിൻ്റെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകിയിട്ട് ജർമ്മനിയും ആയിട്ടുള്ള ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്നറിയപ്പെടുന്നത് ഇതേപോലെ നടന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ബാൽക്കൻ പ്രതിസന്ധി അതും കൂടി നോക്കാം ബാൽക്കൻ പ്രതിസന്ധി ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൽക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത് ബാൽക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത് ഗ്രീസിനു കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാൽക്കം സഖ്യം ബാൽക്കം സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൽഗേറിയ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ നാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബാൽക്കം സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കം സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇവര് നാല് പേരും ബാൽക്കം സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൽഗേറിയ ഈ മൂന്ന് ഈ നാല് രാജ്യങ്ങളും തമ്മിൽ ചേർന്നതാണ് ബാൽക്കം സഖ്യം ഇവര് തുർക്കിയെ പരാജയപ്പെടുത്തി എന്നാൽ പരാജയപ്പെടുത്തിയിട്ട് ഇവരുടെ രാജ്യങ്ങളെല്ലാം പങ്കിട്ടെടുക്കുന്നതിൽ ഈ ബാൽക്കം സഖ്യത്തിലെ അംഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി ഇതാണ് ബാൽക്കൺ പ്രതിസന്ധി എന്നറിയപ്പെടുന്നത് ഇത് ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാരണമായി ഇതാണ് ബാൽക്കൻ പ്രതിസന്ധി അടുത്ത ചോദ്യം ഒന്നാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ച വർഷം ഒന്നാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എങ്ങനെയാണ് ഒന്നാം ലോക യുദ്ധത്തിന് ആരംഭം കുറിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽക്കൺ പ്രതിസ പ്രദേശത്ത് ആധിപത്യം പുറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയം ശ്രമിച്ചു ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫർഡിനെൻറ്റിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയോവയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവിലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നു സെർബിയ ആണ് ഇതിന് ഉത്തരവാദിത്വമെന്ന് പ്രഖ്യാപിച്ച് ആസ്ട്രിയ സെർബിയയ്ക്കുമേൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടിന് യുദ്ധം പ്രഖ്യാപിച്ചു തുടർന്ന് ഓരോ സഖ്യ രാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി സഹായിക്കാനായി മുന്നോട്ട് വന്നു ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളായി അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക യുദ്ധം എന്നറിയപ്പെടുന്നു ഇത്രയും പോയിന്റുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സോ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഏത് വർഷത്തിന് ചോദിച്ച് കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് സോ ഇപ്പം അങ്ങനെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടുണ്ടാകില്ല അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് റയറായിട്ട് ഇതൊന്നൊക്കെ തിരഞ്ഞെടുത്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നത് വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ നടന്ന യുദ്ധത്തിന് ശേഷം ഇങ്ങനെയാണ് ഒന്നാം ലോകയുദ്ധത്തിന് ആരംഭം കുറിച്ചത് ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോകയുദ്ധം അവസാനിച്ച വർഷം ഒന്നാം ലോകയുദ്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഒന്നാം ലോകയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു ഇതിൻ്റെ പ്രഖ്യാഘാതങ്ങൾ എന്തൊക്കെ വെച്ചെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഇതിൻ്റെ നാശങ്ങൾ അനുഭവിച്ചു ഇതിൻ്റെ ഒന്നാം ലോകയുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങൾ ലോകം മുഴുവൻ അനുഭവിച്ചു സോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു ഏഷ്യയിലെയും ആഫ്രിക്കയിലും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ലോക സമാധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി സർവരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന രൂപീകരിച്ചു അടുത്തത് ലോക സമാധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒന്നാം ലോക യുദ്ധകാലത്തിനു ശേഷം രൂപം കൊണ്ട സംഘടനയാണ് സർവരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻ അടുത്ത ചോദ്യം ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികൾ ഒപ്പുവെച്ചു അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒപ്പുവെച്ച വ്യവസായി സന്ധി ആദ്യം പരാജയപ്പെട്ട രാജ്യമാണ് ജർമ്മനി സോ ജർമ്മനിയുമായി ഒപ്പുവെച്ച പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് വ്യവസായ സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു യുദ്ധനഷ്ടപരിഹാരമായി വൻ തുക ജർമ്മനി സഖ്യകക്ഷി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു സമ്പന്നമായ ഗനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കയ്യിലാക്കി എല്ലാത്തിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവയ്ക്കുകയും ജർമ്മനിയെ നിരാധീകരിക്കുകയും ചെയ്തു പരാജയപ്പെട്ട രാജ്യമായ ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ച സന്ധിയാണ് വ്യവസായ സന്ധി ഇത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വ്യവസായ സന്ധിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ് യുദ്ധനഷ്ടങ്ങൾക്ക് പരിഹാരമായി ജർമ്മനി സഖ്യകക്ഷികൾക്ക് വൻതുക നൽകുക സമ്പന്നമായ ഗണിപ്രദേശങ്ങളിൽ സഖ്യകക്ഷികൾ കയ്യിലെടുക്കുക കൈയിലാക്കുക തുടങ്ങിയവയെല്ലാം ഒരു സന്ധിയുമായി ബന്ധപ്പെട്ട് നടന്ന വ്യവസ്ഥകളാണ് അടുത്ത ചോദ്യം ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യം അമേരിക്ക കാരണം ഒന്നാം ലോകയുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രം റൂറോപ്പാണ് അതിനാൽ അതിൻ്റെ കെടുതികൾ കൂടുതലും അനുഭവിക്കേണ്ടി വന്നത് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങൾ കൂടുതലും അനുഭവിക്കേണ്ടി വന്നത് റൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ റൂറോപ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി താറുമാറായി നൂറ്റാണ്ടുകളായി അധികാരത്തിലായിരുന്ന ജർമ്മനിയിലെ ഹോഹൻ സോളം രാജവംശം ആസ്ട്രിയ ഹംഗറിയിലെ ഹാബ്സ്ബർഗ് രാജവംശം തുടങ്ങിയവയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക എന്ന് പറഞ്ഞു എന്നാൽ യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു അതോടെ ആഗോളവിനിമയത്തിന് അടിസ്ഥാനം ബ്രിട്ടന് പകരം അമേരിക്കൻ ഡോളറായി മാറി യൂറോപ്യൻ പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് അമേരിക്ക ഉയർന്നു വന്നു എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടുനിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചത് അമേരിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ലോകത്തെ അകെ ബാധിച്ച സാമ്പത്തിക മാദ്യം ആദ്യം തുടങ്ങിയത് അമേരിക്കയിലായിരുന്നു അതിൻ്റെ ഫലങ്ങൾ യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയാക്കി ആയി യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ ആയി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചെടു തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി ഈ പ്രതിസന്ധി മറികടക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെ സാമ്രാജ്യത്തെ രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം കോളനികളുടെ ജനങ്ങളുടെ ചുമതലയിലായി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് അമേരിക്കയിലെ ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ സാമ്പത്തിക തകർച്ച ഏതു പേരിൽ അറിയപ്പെടുന്നു കറുത്ത വ്യാഴാഴ്ച എന്താണ് കറുത്ത വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത് നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി ധാരാളം പേർ ആത്മഹത്യ ചെയ്തു ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു വ്യവസായശാലകളിൽ ഉൽപാദനം കുറഞ്ഞു തൊഴിലായ്മ രൂക്ഷമായി ലോക വാണിജ്യം തന്നെ തകരറിലായി വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു